ഹലോ, ഇതുപോലെ നല്ല പൊരിച്ച കോഴിയുടെ ഒരു പ്ലേറ്റ് ബിരിയാണി ഇട്ട് നമ്മളെല്ലാവരും കഴിക്കും അല്ലേ. ബിരിയാണി ഇഷ്ടമുള്ളവരെല്ലാവരും കഴിക്കും, നല്ല കാലിയാക്കും. അതിനുശേഷം പ്ലേറ്റിൽ ഇതാ ഇതുപോലെ വേസ്റ്റ് ഉണ്ടാവും അല്ലേ, പൊട്ടിൻ്റെ പീസ് അങ്ങനെയൊക്കെ. അതിനൊരു അവകാശം ഉണ്ട് കേട്ടോ, നമുക്ക് കണ്ടോക്കിയാലോ. ഇതാ കണ്ടില്ലേ, ഇതാണ് അതിൻ്റെ അവകാശിയും നമ്മുടെ എന്താ പറയുക ഒരംഗത്തെ പോലെ. ഇപ്പൊ ഒന്നോ രണ്ടോ ആഴ്ചയായി ഇത് വന്നിട്ട്. സത്യം പറഞ്ഞാൽ ഇത് പിന്നെ നമ്മുടെ എന്താ കുറേ നാളത്തെ പരിചയം പോലെ വിശപ്പിൻ്റെ ആ ഒരു ടൈം അല്ലെങ്കിൽ ഫുഡിൻ്റെ ആ ടൈം ആകുമ്പോൾ വാതിക്കൽ വീട്ടിൻ്റെ ഉള്ളിലൊന്നും കയറൂല, ആ ഗിൽസിൻ്റെ അവിടെ വന്നിട്ട് ഇങ്ങനെ കരിയും. അപ്പം ഞാൻ ഇന്ന് പിന്നെ ബിരിയാണി കഴിച്ചപ്പോൾ അതിൻ്റെ വേസ്റ്റ് കൊട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ആദ്യം കൊടുത്തപ്പോൾ ഞാൻ വെച്ചിട്ട് വരൂലായിരിക്കും, പക്ഷെ അത് ശീലമായി, അത് എല്ലാ ടൈമിനും ഡെയിലി വരാൻ തുടങ്ങി. പക്ഷെ എവിടുത്തെ പൂച്ചയാണെന്നൊന്നും അറിയില്ല, പക്ഷെ ഡെയിലി വരുന്നുണ്ട്. പിന്നെ അപ്പോൾ എൻ്റെ ഉമ്മാമ്മയൊക്കെ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഉമ്മാമ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, പറഞ്ഞു അപ്പോൾ മീനൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ വേസ്റ്റ് അവിടെ പൊത്തി വെക്കും, അതേപോലെ മുള്ളിൻ്റെ വേസ്റ്റ് ഇതൊക്കെ അവിടെ പൊത്തി വെക്കും. അപ്പോൾ ആദ്യമൊന്നും നമ്മൾ ശ്രദ്ധിച്ചില്ല, പിന്നീടാണ് ഇത് ശ്രദ്ധിക്കാൻ തുടങ്ങി. കാരണം പൂച്ച വന്ന് വാതിക്കൽ നിന്നിട്ട് കരയുമ്പോൾ അതിന് വിശന്നിട്ടാണ്, അപ്പോൾ അതുപോലെ വേസ്റ്റ് ഉണ്ടാവൂലേ, പൂച്ചകൾ ഇഷ്ടപ്പെട്ട വേസ്റ്റ് മീൻ്റെയും ചിക്കൻ്റെയും അങ്ങനെയൊക്കെ അതൊക്കെ കൊടുക്കും. പിന്നെ ഒന്നുമില്ലെങ്കിൽ ചോറിൻ്റെ അത് മീനിൻ്റെ കറി വെച്ചിട്ട് കുഴച്ചിട്ട് കൊടുക്കും. അപ്പം ഇത് ഭയങ്കര അങ്ങനെ ഞാനിത് ഇപ്പോൾ ഇനി ശീലമായതുകൊണ്ട് ഭയങ്കര നമ്മുമായിട്ട് ഭയങ്കര അറ്റാച്ചായി. പിന്നെ ഒരു ഭയങ്കര സ്നേഹപ്രകടനം, കാരണം ഭക്ഷണം ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് നമ്മളോട് എന്തോ സംസാരിക്കുന്ന പോലത്തെ ഒരു ഫീലിങ്. ശരിക്കും പറഞ്ഞാൽ നമുക്കറിയുന്ന ഭക്ഷണത്തിന് വരെ നമ്മളെ പുറത്ത് അവകാശികളുണ്ടെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല അല്ലേ. ശരിക്കും പറഞ്ഞാൽ പിന്നെ കൊട്ടെന്നെ ശീലമൊന്നാക്കിയിട്ട് കേട്ടാ, ഇടക്ക് ഫ്രഷ് തന്നെ മീനും കൊടുക്കാൻ തുടങ്ങി. നമ്മളെ കറിയിലെ പിന്നെ പീസ് തന്നെ മാറ്റി വെക്കാനൊക്കെ തുടങ്ങി. അതുകൊണ്ട് സമയത്തിൽ നിന്നല്ല, ഇപ്പോൾ ഇടയ്ക്കിടെ ഇപ്പോൾ ഒരു പോവാത്ത പോലെ വീട്ടിന് ചുറ്റിപ്പറ്റി തന്നെ ഉണ്ട്. ഇതുവരെ വീട്ടിൻ്റെ ഉള്ളിൽ ഇതുവരെ കടന്നു കയറിയിട്ടില്ല. അപ്പോൾ ഇത് കൂടാതെ വേറെയും പൂച്ചയുണ്ട്. അപ്പോൾ ഇത് നമ്മളോട് സ്നേഹത്തോടെ അടുത്തടുത്ത് വരുന്നു. മറ്റുള്ള പൂച്ച നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ അകന്നകന്ന് പോയല്ലേ. അപ്പം ഇതിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ, കാണാൻ എന്താണെന്നറിയില്ല. രാത്രി അങ്ങനെ തന്നെ വീടിൻ്റെ ആ ഒരു ഗിൽസിൻ്റെ അടുത്ത് നിന്ന് വരുന്നിട്ട് കരയും, അങ്ങനെ എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ കൊടുക്കും. പിന്നെ രാത്രി എവിടെ കിടക്കുന്നൊന്നും അറിയില്ല. അപ്പം മോൻ പറഞ്ഞു അമ്മ അപ്പുറത്തെ വീട്ടിൽ കണ്ടിട്ടുണ്ടായിരുന്നു പറയുന്നുണ്ടായിന്. ഇനി അവർ വായിച്ചത് കൊണ്ട് നമ്മളടുത്ത് വന്നതാണോ എന്നൊന്നും അറിയില്ല, എങ്കിലും പിന്നെ ഫുഡിന് വന്നിട്ടില്ല കരച്ചിലാന്ന് ശരിക്കും മനസ്സിലാണ്. കാരണം നമ്മള് കൊടുക്കുന്ന സമയത്തില്ല, മുട്ട് കൊടുക്കുന്ന സമയത്ത് ഇടാൻ വിടില്ല, അത്രയും ഒരു ആർത്തിയോടെ ഉള്ളൊരു വരവ്. അപ്പൊ രാവിലെയൊക്കെ ചിക്കൻ്റെ പീസ് തന്നെ കൊടുത്ത്, അതിൽ കുറച്ച് എല്ലോട് കൂടിയിട്ടുള്ള പീസ് ഉണ്ടാവില്ല, അതന്നെ കൊടുത്ത് ഒരു ഭയങ്കര സന്തോഷം തന്നെയാണ്. ശരിക്കും നമ്മൾ അടുത്തന്നെ വന്നിട്ട് കഴിക്കണം എന്നുള്ളൊരു പിന്നെ ഇതാണ് പൂച്ചൻ്റെ ഒരവസ്ഥയാണ് കാണുന്നത്. പിന്നെ ഞാൻ ഈ വീട് ഇടാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇതുപോലുള്ള അവകാശങ്ങളും മിണ്ടാപ്രാണികൾ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊന്ന് ഓർമ്മപ്പെടുത്താൻ മാത്രമാണ് കേട്ടോ. എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നു, നിങ്ങൾ ഒരു വേസ്റ്റ് എന്നല്ല, നിങ്ങളൊരു ബാലൻസ് വന്നൊരു ചിക്കനോ അല്ലെങ്കിൽ മീനോ എടുത്ത് വെച്ച് നോക്കി, എന്തായാലും അതിൻ്റെ അവകാശം അതിനെ തേടി വരുന്നുള്ള കാര്യത്തിൽ 100-ൽ 110% ശരിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ലതിന് വേണ്ടിയിട്ടാണ്, ഇത്രയേ ഉള്ളൂ.